ഹായ് ഫ്രണ്ട്സ്, വഴികാട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ, നമുക്ക് നടക്കാണ്ട് പോയ ആഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ എന്തോ ആഗ്രഹം ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നടക്കാനുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വെറും ഒരു 5 വെളുത്തുള്ളി അല്ലി മാത്രം മതി നമ്മുടെ നടക്കാണ്ട് പോയ ഏതാഗ്രഹവും സാധിക്കാനായിട്ട്. അപ്പോൾ അത് എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മുടെ വിവാഹമായിരിക്കും, ചിലപ്പോൾ നമുക്കൊരു വീട് പണിയാനായിരിക്കും, ചിലപ്പോൾ നമുക്ക് ജോലി നല്ല ജോലി കിട്ടാനായിരിക്കും, പിന്നെ നമുക്ക് എന്തെങ്കിലും വസ്തു വാങ്ങാനായിട്ടോ, അങ്ങനെ നമ്മുടെ എന്താഗ്രഹമായിട്ടോ. ചിലപ്പോൾ നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ആ ഇഷ്ടമൊക്കെ ആ ആളെ അംഗീകരിക്കാനുള്ളതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്തോ ആഗ്രഹം സാധിക്കാനായിട്ട് നിങ്ങളിത് ചെയ്തു നോക്കാം. അപ്പോൾ ഇത് പല ഘട്ടമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇത് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒക്കെ എല്ലാം കറക്റ്റ് നന്നായി ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ആ വെളുത്തുള്ളി നല്ല ശ്രദ്ധയോടുകൂടി നമ്മളത് പൊളിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒന്നും തൊലിയൊന്നും പോകാതെ വേണം നമ്മളത് പൊളിച്ചെടുക്കാനായിട്ട്. അത് ആ തൊലിയോടുകൂടി തന്നെ നമ്മൾ 5 അല്ലിയായിട്ട് വേർപെടുത്തി എടുക്കുക. അപ്പോൾ ചിലപ്പോൾ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറ്റി വെച്ചിട്ട് നല്ലോണം പൊളിയാതെ നല്ല അല്ലിയോടുകൂടി തന്നെ പൊളിച്ചെടുത്ത് വെക്കാം. അപ്പോൾ ഇതിന് 5 എടുക്കേണ്ടത്. ഇനി ഇവിടെ ഒരു നല്ല ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. നല്ല വൃത്തിയുള്ള നല്ലൊരു വൈറ്റ് പേപ്പറും പിന്നെ ഒരു നീല പേന എടുക്കുക. എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താഗ്രഹമാണ്, അതായത് നമ്മൾ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നമ്മൾ അതേപടി അതിൽ നല്ല വൃത്തിയായിട്ട് എഴുതുക. അപ്പോൾ എഴുതുമ്പോൾ ആ പേപ്പറിൻ്റെ നടുക്കായിട്ടാണ് നമ്മളെ ആഗ്രഹങ്ങൾ നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഒരാഗ്രഹമേ ഇതിൽ എഴുതാവുള്ളൂ. അപ്പോൾ ആ ആഗ്രഹം നമ്മളതിൽ എഴുതുക. ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നല്ല കറക്റ്റ് നല്ല വൃത്തിയിൽ നമ്മൾ എഴുതുക. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ആരും പാടില്ല, നല്ല ശാന്തമായ സ്ഥലത്ത് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്ന് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ ആരും അടുത്തൊന്നും പാടില്ല, ആരെയും നമ്മളിത് അറിയിക്കാതെ വേണം നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇതാരും അറിയാതിരിക്കലാണ് നല്ലത്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 5 വെളുത്തുള്ളി അല്ലി നല്ല നീറ്റായിട്ട് എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് ഒരു പച്ച കളർ തുണിയാണ്. അപ്പോൾ അത് നല്ല ചതുരാകൃതിയിൽ ഞാൻ വെട്ടി വച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആ ഞാൻ പൊളിച്ച് വച്ചിരിക്കുന്ന 5 വെളുത്തുള്ളി കൂടി ഈ തുണിയിലേക്ക് വച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 5 കുരുമുളക് എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഈ കുരുമുളകും, അത് സ്കിപ്പ് ചെയ്ത് കളയരുത്. ആ കുരുമുളകും ഞാൻ ആ തുണിയിലേക്ക് വച്ചു കൊടുത്തു. ഇനി ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ആഗ്രഹം എഴുതിയ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ നല്ല രീതിയിൽ മടക്കുക. നല്ല രീതിയിൽ മടക്കി ചെറിയ ഒരു പേപ്പറാക്കി എടുക്കുക മടക്കിയിട്ട്. പിന്നെ ഇത് ചെയ്യാൻ വലിയ പേപ്പർ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഇതിലും ഒരു ചെറിയ പേപ്പറായാലും മതി. പക്ഷേ അത് എന്താഗ്രഹം എഴുതുമ്പോൾ നമ്മൾ പേപ്പറിൻ്റെ നടുക്കുന്ന് എഴുതുക, നടുക്കാണ് എഴുതേണ്ടത്. എന്നിട്ട് നല്ല നീറ്റിൽ മടക്കി ഇതുപോലെ ചെറിയ പീസാക്കി മടക്കിയെടുക്കുക. ഇനി പേപ്പർ കൂടി നമ്മൾ ഈ വെളുത്തുള്ളിയും കുരുമുളകും വച്ചതിലേക്ക് വച്ച് കൊടുത്തിട്ട് ആ തുണി നമ്മൾ നല്ലോണം കൂട്ടിപ്പിടിക്കുക. കൂട്ടിപ്പിടിച്ചിട്ട് അതൊരു വൈറ്റ് നൂലെടുത്ത്, നൂലോ എന്തെങ്കിലും തേരായാലും മതി, നല്ലോണം മുറുക്കി ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഒരു 2 കെട്ട് ഇട്ട് വെക്കണം അതിൽ. അപ്പോൾ ഞാനിത് കറക്റ്റ് ചുറ്റിയെടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെന്താന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ നല്ല വിശ്വാസത്തോടുകൂടി ചെയ്യുക. നമ്മൾ ഇതിൽ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം നമുക്ക് നടന്ന് കിട്ടിയെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുക. അപ്പോൾ അതിന് നമുക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. ഇനി ചെയ്യേണ്ടത് ഇത് നമ്മുടെ തലക്കുമീതെ
നമ്മൾ മൂന്ന് പ്രാവശ്യം സ്വയം ഒഴിയുക. അപ്പോൾ ഇത് ഒഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഉള്ളിൽ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം എന്താണെങ്കിലും അത് നടത്തണം, അത് നടന്ന് കിട്ടി എന്ന് നമ്മുടെ മനസ്സിൽ തീരുമാനിച്ചിട്ട് വേണം നമ്മളിത് ഒഴിയാനായിട്ട്. നമ്മളിത് സ്വയം നമ്മളെ തന്നെയാണ് ഒഴിയേണ്ടത് മൂന്ന് പ്രാവശ്യം. ഇപ്പോൾ നമ്മൾ നമ്മുടെ തലക്ക് മീതെ ഒഴിയുക, എന്നിട്ട് നമ്മുടെ ദേഹത്തുകൂടെ നമ്മളിങ്ങനെ കൊണ്ടുപോയി നമ്മൾ തന്നെ ഇപ്പോൾ കുനിഞ്ഞിട്ട് നമ്മുടെ കാൽപാദം വരെ എത്തിക്കുക. അങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്യുക ഇത്. ഇനി ചെയ്യേണ്ടത് നമ്മൾ കിടക്കുന്ന റൂമിൽ നമ്മൾ തല വയ്ക്കുന്ന തലയണയുടെ അടിയിൽ, അതായത് തലയുടെ ഉള്ളിലാണ് കേട്ടോ ഇത് വയ്ക്കേണ്ടത്. തലയുടെ ഉള്ളിൽ നമ്മളിത് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മളതിൻ്റെ മേളിൽ തല വെച്ച് കിടന്നുറങ്ങുക. ഇങ്ങനെ മൂന്ന് ദിവസം നമ്മളിത് ഇങ്ങനെ തന്നെ വയ്ക്കുക. ആ തലയണയിൽ തന്നെ നമ്മൾ തല വെച്ച് കിടക്കണം. അപ്പോൾ മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മളിതെടുത്ത് മാറ്റണം. ഇങ്ങനെ മാറ്റിയ ഈ കെട്ട് നമ്മൾ നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടുപോയി കളയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒഴുക്കുള്ള എന്ത് വെള്ളമായാലും കുഴപ്പമില്ല, പുഴയോ തോടോ അതിപ്പോൾ കടലോ അങ്ങനെ എന്തായാലും എന്തിലേക്കായാലും ഇത് നമ്മൾ ഒഴുക്കി കളഞ്ഞാൽ മതി. അപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചെയ്തതിൻ്റെ റിസൾട്ട് എന്തായാലും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇത് ചെയ്തു നോക്കണം, എന്നിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.